കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര തുടക്കമാണിതെന്ന് ജോസ് കെ മാണി പാലായിൽ കെ എം മാണിയുടെ വസതിയായ കരിങ്ങോഴക്കൽ തറവാട്ടിൽ ജലസേചന മന്ത്രി റോഷി അഗസ്റ്റ്യൻ സന്ദർശിച്ചപ്പോഴാണ് ജോസ് കെ മാണി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ എം മാണിയുടെ കല്ലറ സന്ദർശിച്ചതിനു ശേഷം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ കരിങ്ങോഴക്കൽ തറവാട്ടിലെത്തി ഇടതുപക്ഷത്തിലൂടെ പാർട്ടി ശക്തിപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പുതിയ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു ഒരു തുടർ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ നടന്നു വന്ന പരിപാടികൾ കേരളത്തിന്റെ പൊതുനന്മയ്ക്ക് സ്വീകാര്യമായിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഒരു തുടർച്ചയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം സ്വാഭാവികമായും ഇതിനോടൊപ്പം തന്നെ വന്നു ചേരും ഒരു ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ പ്രഖ്യാപിക്കുന്നത് പോലുള്ള സമീപനങ്ങളല്ല ഒരു തുടർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ക്യാബിനറ്റിന് ശേഷം നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചു ആ പത്രസമ്മേളനത്തിന്റെ പ്രസക്തി എന്താ ശാശ്വതമായി ചില വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പിൽ തീർച്ചയായിട്ടും ഒട്ടേറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ശുദ്ധജലം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രാണവായു പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരും കാലങ്ങളിൽ ഉണ്ടാകാവുന്ന ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രദ്ധേയമായ മാറ്റം തീർച്ചയായിട്ടും ഈ വകുപ്പിലൂടെ കൊണ്ടുവരും സാമൂഹ്യ ജലസേചന പദ്ധതി എൻ്റെ നേതാവ് മാണി സാറ് കേരളത്തിന് കൊടുത്തൊരു വലിയ സംഭാവനയായിരുന്നു ജലസേചന പദ്ധതികൾ എന്നതുകൊണ്ട് മാത്രമായില്ല സാർ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുവാൻ ഇനിയും ഈ ഗവൺമെന്റിലൂടെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എൻ്റെ മനസ്സിലുള്ളത് ഇറിഗേഷനും അഗ്രികൾച്ചറും ഒരുപാട് ചേർന്ന് പ്രവർത്തിക്കേണ്ട രണ്ട് വകുപ്പുകളാണ് കാർഷിക മേഖലയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒട്ടനവധിയായ പദ്ധതികൾ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് ജനക്ഷേമകരമായ മാറ്റങ്ങൾക്ക് നയപരമായ ഗവൺമെൻറിൻ്റെ സമീപനോട് ചേർന്ന് നിന്ന് കേരളത്തിലെ പാവപ്പെട്ട ചെറുകിടക്കാരായ കർഷക സമൂഹത്തെയും അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് ഓൺഗോയിങ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് ഘട്ടംഘട്ടമായി അക്കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ശ്രമിക്കും അതാണല്ലോ കേരള കോൺഗ്രസ് എൻ്റെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത് ഞാൻ ആ സാറിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരത്തിൻ്റെ പോയിട്ടാണ് ഇവിടെ എത്തിയത് ഇന്ന് ഒരുപക്ഷെ മറ്റു മന്ത്രിമാരാരും തന്നെ യാത്ര ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല ഇന്നലെ ക്യാബിനറ്റിന് ശേഷവും എടുത്ത തീരുമാനം ഓഫീസും ഓഫീസ് പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു പെർമിഷൻ ചോദിച്ചാണ് പോകുന്നത് എൻ്റെ ഓഫീസിലേക്ക് പ്രവേശിക്കുകയോ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ നേതാവിൻ്റെ അടുക്കൽ വരേണ്ട ചുമതല എനിക്കുണ്ട് ഉത്തരവാദിത്വം എനിക്കുണ്ട് എൻ്റെ ഓർമ്മകളിൽ എനിക്ക് മാറ്റി നിർത്താൻ കഴിയുന്നൊന്നല്ല ഈ വീട്ടിൽ വന്ന് കയറി ജോസ് കെ മാണി എൻ്റെ കൈപിടിച്ച് ഉള്ളിൽ കയറ്റിയപ്പോൾ എൻ്റെ കണ്ണ് നിറയും ഈ പാർട്ടിക്ക് ഇനി താങ്ങായി തണലായി മുന്നോട്ട് പോകാൻ പാർട്ടി ചെയർമാൻ ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ ജോസ് കെ മാണിയെ ശക്തീകരിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ ദൗത്യം ചെയർമാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക ഈ പാർട്ടി ഒരു ഡിസിപ്ലിൻഡ് പാർട്ടിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ടീം അതിന് വേണ്ടിയുള്ള ജോലികൾ ചെയ്യുന്നതും ഞങ്ങളുടെ ടീം ഒരുമിച്ച് ചെയ്ത വർക്കും ഇടതുപക്ഷ മുന്നണിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിന് ആദ്യഘട്ട മാറ്റങ്ങൾ ദൃശ്യമാക്കാൻ കഴിഞ്ഞു ഇനി ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗത്തിനും ആ മാറ്റങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും മാണി സാറിൻ്റെ വണ്ടി നമ്പരും സാറ് താമസിച്ച വീടും ലഭ്യമാക്കുന്നു എന്നുള്ളത് ലഭിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഞാനിപ്പോൾ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് താമസിക്കുന്ന ഫ്ലാറ്റും മാണി സാറ് താമസിച്ചതിന് ശേഷം എനിക്ക് തന്ന ഫ്ലാറ്റാണ് തീർച്ചയായിട്ടും ആ ഓർമ്മകളെല്ലാം മനസ്സിലുണ്ട് അതിൻ്റെ അർത്ഥം സാറ് സന്തോഷിക്കുന്നുണ്ടെന്ന് സാറിൻ്റെ ആഗ്രഹം പാവപ്പെട്ട ജനങ്ങളുടെ നിലനിൽപ്പായിരുന്നു അതിനുവേണ്ടി പോരാടണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു മെസ്സേജാണിത് അതുകൊണ്ട് ഒരിക്കലും ആ പാത വിട്ട് മുന്നോട്ട് പോകാനോ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ജോസ് കെ മാണിയെ പൂർണ്ണമായിട്ടും ഈ പാർട്ടി അംഗീകരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ്
കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്ര തുടക്കമാണിതെന്ന് ജോസ് കെ മാണി. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിന് നല്ല പങ്കു വഹിക്കാൻ കഴിഞ്ഞതായി ജോസ് കെ മാണി. നമ്മളെ സംബന്ധിച്ചോളം ഒരു ചരിത്ര തുടക്കമാണ്. ആ ചരിത്രം സൃഷ്ടിക്കുവാൻ, തുടഭരണം സൃഷ്ടിക്കുവാൻ അതിന് കേരള കോൺഗ്രസിൻ്റെ പങ്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തുടനീളം പരമ്പരാഗതമായ UDF-ന്റെ വോട്ടും പരമ്പരാഗതമായ UDF-ന്റെ മണ്ഡലങ്ങളും LDF-നോട് ഒപ്പം ചേർത്ത് പിടിക്കുവാൻ, നിലനിർത്തുവാൻ, രാഷ്ട്രീയ മാറ്റമുണ്ടാക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിലുള്ള പങ്കും നിർണായകമാണ്. അതിൽ വളരെയധികം അഭിമാനമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളുടെ തുടർച്ചയാണ് ഈ സർക്കാർ. നമുക്ക് വലിയ ഒരു ടീമാണ്, മന്ത്രിമാരാണ് ഈ സർക്കാരിലുള്ള. റോഷി അഗസ്റ്റിനെ പോലെയുള്ളവർ പ്രഗത്ഭരായ ആയിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരും ചേർന്ന് തീർച്ചയായും ഈ സർക്കാരിനെ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഫലപ്രദമായി കൂടുതൽ ശക്തിയോടുകൂടി ജനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ കഴിയും. കഴിഞ്ഞ തവണത്തേക്കാൾ ഫലപ്രദമായ ഭരണം ഉണ്ടാകുമെന്നും പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരള കോൺഗ്രസ് എം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഐ ഫോറിയോ ന്യൂസ്, പാലാ.